നമസ്കാരം കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. ഇന്ന് നമുക്ക് എ ഫോർ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഇലകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ലീഫ് ഉണ്ടാക്കുവാനായി ഒരു എ ഫോർ പേപ്പറാണ് ആവശ്യം. ഗ്രീൻ കളറിലുള്ള എ ഫോർ പേപ്പറിന് 21 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിനെ നേരെ നടുവേ നീളത്തിൽ ഇങ്ങനെ മടക്കാം. വീണ്ടും ഒരു തവണ കൂടി മടക്കി അതിൻ്റെ വീതി 1 സെന്റിമീറ്റർ ആയിട്ട് മാറ്റണം. ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. നന്നായി മടക്കിയ ശേഷം അതിൻ്റെ ഉൾഭാഗത്തെല്ലാം നന്നായിട്ട് ഗ്ലൂ പുരട്ടി വൃത്തിയായി ഒട്ടിച്ചെടുക്കണം. എല്ലാ മടക്കുകളും നന്നായി ഒട്ടിയിരിക്കണം. ഇപ്പോൾ 1 സെന്റിമീറ്റർ വീതിയിൽ നീളത്തിൽ ഒരു കട്ടിയുള്ള പീസ് കിട്ടി. അതേ പേപ്പറിൽ നിന്ന് ഇനി നമുക്ക് 1.5 സെന്റിമീറ്റർ വീതിയിൽ 4 പീസുകൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ആ ഓരോ പീസിനെയും 7 സെന്റിമീറ്റർ നീളമുള്ള പീസുകളാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഒരു നീളമുള്ള ഈ ഒരു പീസിൽ നിന്ന് 3 7 സെന്റിമീറ്റർ നീളമുള്ള പീസുകൾ കിട്ടും. ഇങ്ങനെ നമുക്ക് 12 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റർ നീളവും 3.5 സെന്റിമീറ്റർ വീതിയുമുള്ള 12 പീസുകൾ കിട്ടി. ഈ ഓരോ പീസിനെയും ഇങ്ങനെ എടുത്ത് നേരെ നീളത്തിൽ നടുവെ മടക്കാം. നന്നായി മടക്കിയ ശേഷം സൈഡിലുള്ള വക്കുകൾ വീണ്ടും അതിൻ്റെ മടക്കുഭാഗത്തേക്ക് തിരിച്ചു മടക്കാം. അങ്ങനെ 2 വക്കുകളും തിരിച്ച് ആ മടക്കുഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി നന്നായി പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ഡബ്ല്യു ഷേപ്പിലാണ് നമ്മളിപ്പോൾ മടക്കിയ ഈ ഒരു മടക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ മടക്കി വെച്ച ഈ ഓരോ പീസിനെയും ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കണം. അതിനായി മടക്കിൽ നിന്നും താഴെ വരെ, താഴെ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷം അവിടം വരെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മടക്കുള്ള സ്ഥലത്താണ് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഇതുപോലെ, അതായത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ടാവുള്ളൂ. ഇതേ രീതിയിൽ ആ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് വരെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നിവർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് എല്ലാ പീസും ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ച ശേഷം ആ 1 സെന്റിമീറ്റർ വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് പശ പുരട്ടി 2 വക്കുകളും ഇതുപോലെ ഇങ്ങനെ മടക്കി ഒട്ടിക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് 12 പീസുകളും ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 12 പീസുകളും തണ്ടും റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു തണ്ടിൽ ഈ പീസെല്ലാം ഒന്ന് വൃത്തിയായി ഒട്ടിച്ചെടുക്കണം. ആദ്യം ഇങ്ങനെയുള്ളൊരു പീസ് എടുക്കാം. അതിൻ്റെ ഉൾഭാഗത്ത്, അതായത് ആ 1 സെന്റിമീറ്റർ വരുന്ന ഭാഗത്ത് മാത്രം ഇങ്ങനെ പശ പുരട്ടാം. പുരട്ടിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഒട്ടിക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്ത ഒരു പീസ് എടുക്കാം. അതിൻ്റെ ഉള്ളിലും ആ 1 സെന്റിമീറ്റർ വരുന്ന ഭാഗത്ത് മാത്രം പശ പുരട്ടി ഇപ്പോൾ ആദ്യം ഒട്ടിച്ച അതിൻ്റെ എതിർദിശയിൽ 1 സെന്റിമീറ്റർ താഴ്ത്തിയിട്ട് വേണം അടുത്തത് ഒട്ടിക്കാൻ. കണ്ടില്ലേ, അപ്പോൾ ഒരേ അകലത്തിൽ നിങ്ങൾക്ക് ഒട്ടിക്കുവാനായിട്ട് ഇതിൻ്റെ മുകളിൽ 1 സെന്റിമീറ്റർ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് കൃത്യമായി ഒരേ അകലത്തിൽ എല്ലാ പീസുകളും ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. തണ്ടിൻ്റെ ഒരു സൈഡിൽ ഒരു പീസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എതിർദിശയിലായിരിക്കണം അടുത്ത പീസ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു തണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 12 പീസുകളും വൃത്തിയായി ഒട്ടിച്ചെടുക്കാം. ഈ ലീഫ് കട്ട് ചെയ്യുമ്പോൾ കൃത്യമായ അളവുകളായിരിക്കണം, കൂടാതെ ഒരേ ഷേപ്പിലുള്ള കട്ടിങ്ങുകളും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഓലയുടെ ഷേപ്പിലുള്ള ഈ ഒരു ലീഫ് ഭംഗിയായി കിട്ടുകയുള്ളൂ. എല്ലാ പീസുകളും ഒട്ടിച്ചെടുത്തു. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ഭാഗം ഇതുപോലെയാണ്, മറുഭാഗവും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക.
ഇനി നമുക്ക് ഇതെല്ലാം വിരല് വെച്ച് വേണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം. രണ്ട് ഭാഗവും ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾ പൂക്കളെല്ലാം ഉണ്ടാക്കി അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ലീഫുകൾ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയായി കിട്ടും. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചും നേരെയെല്ലാം വെച്ച് കൊടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഇതിങ്ങനെ വളച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കേ, താങ്ക് യു.